ബുക്ക് ലവർ എൽ എൽ എൻ എല്ലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബെസോ ഓർമ്മിക്കുവാൻ ഒരു പ്രണയം എന്ന പുസ്തകമാണ്. ഇത് എഴുതിയിരിക്കുന്നത് VJD എന്ന എഴുത്തുകാരനാണ്. പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ VJD ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പലരും നമ്മളോട് പറഞ്ഞ പ്രണയ കഥകളേക്കാൾ മനോഹരം അവർ പറയാതെ ഉള്ളിലൊതുക്കിയ പ്രണയത്തിന് ഓർമ്മകളാണ്. അപ്പോ ഈ പുസ്തകത്തിന്റെ കവർ പേജ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും ഇതൊരു പ്രണയം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. വളരെ കുറച്ച് പേജുകൾ മാത്രമുള്ള, വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന വളരെ മനോഹരമായൊരു പ്രണയകഥയാണ് ഈ പുസ്തകം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ എഴുത്തുകാരനെ പരിചയപ്പെടാം. VJD എന്നത് വിജിൽ ആനന്ദ് എന്ന പേരിന്റെ ചുരുക്കെഴുത്താണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ കിളിമാനൂരിലാണ് ജനിച്ചത്. 2018 പ്രസിദ്ധീകരിച്ച ഇരുൾ മൂടിയ വരികൾ എന്ന കഥാസമാഹാരമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം. ബെസോ ഓർമ്മിക്കുവാൻ ഒരു പ്രണയം എന്ന പുസ്തകം ഒരു ചെറിയ നോവലാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പാർട്ട് ടൂവും പാർട്ട് ത്രീയും വരുന്നുണ്ട്. അതിന്റെ പാർട്ട് ടു എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പേര് വിമൻസ് ഡേ എന്നാണ്. പാർട്ട് ത്രീ ഇതുവരെ പബ്ലിഷ്ഡ് ആയിട്ടില്ല. പുസ്തകത്തിന്റെ വില 110 രൂപയാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് വളരെ ചെറിയൊരു പുസ്തകമാണെന്ന്. 69 പേജ് മാത്രമുള്ള ഒരു നോവലാണിത്. പക്ഷെ ഇതിന്റെ അവസാനത്തെ പേജ് വായിച്ചെത്തുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്ന് മനസ്സിലാകൂ. കാരണം അത് ക്ലൈമാക്സിന് മുന്നേ ആയിട്ട് ഒരു എൻഡ് ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ആവുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. കാരണം ഇതിന്റെ അടുത്തൊരു പുസ്തകം കൂടെ ഉള്ളത് കൊണ്ട് 3 ഭാഗമായിട്ടാണ് ഈ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും 2 കഥാപാത്രങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ ആള് വിനോദ് എം നായർ എന്ന കഥാപാത്രമാണ്. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ മകൻ അർജുനാണ്. വിനോദ് ഒരു ഡോക്ടറാണ്. അപ്പോ മെയിൻ ആയിട്ട് വരുന്ന 2 കഥാപാത്രങ്ങളാണ് ഇവർ. ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും, അച്ഛനും മകനും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രണയ കഥകൾ സംസാരിക്കുന്നതായിട്ടാണ് പുസ്തകം മുന്നോട്ട് പോകുന്നത്. പുസ്തകം തുടങ്ങുന്നത് ഒരു ആശുപത്രിയിൽ നിന്നാണ്. അവിടെ വിനോദിന്റെ ഭാര്യ പ്രസവിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട സംസാരങ്ങളിലൂടെയാണ് കഥ ആദ്യം ആരംഭിക്കുന്നത്. അവിടെ വെച്ച് വിനോദിന്റെ അച്ഛൻ ഓരോ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ സംസാരിക്കുകയും, അതായത് വിനോദ് ജനിച്ച സമയത്ത് ഉണ്ടായ ഓരോ അനുഭവങ്ങളെ കുറിച്ചും അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം വിനോദ് ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ തന്നെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന ആദ്യത്തെ അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കുട്ടി ജനിക്കുന്നു. കുട്ടിക്ക് അർജുൻ മൃത്യുഞ്ജയൻ എന്ന പേരിടുന്നു. മൃത്യുഞ്ജയൻ എന്ന് പറയുന്നത് വിനോദിന്റെ അച്ഛന്റെ പേരാണ്. ഇങ്ങനെ പേരൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ഭാഗത്തിൽ പറയുന്നത് അർജുന് ഏറ്റവും ഇഷ്ടം, അവൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുന്നത് അവന്റെ ഗ്രാൻഡ്പേ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അടുത്ത ഭാഗത്തിലോട്ട് വരുമ്പോ അർജുന്റെ അമ്മ, അതായത് വിനോദിന്റെ ഭാര്യ, മരിച്ചുപോയി. പെട്ടെന്നുള്ള ഒരു അസുഖത്തെ തുടർന്ന് മരിച്ചു പോയതായിട്ടും അവരുടെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു തീർത്ഥാടന യാത്ര പോയതായിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇതിനിടയ്ക്ക് ഈ അച്ഛനും മകനും ഇടയ്ക്ക് ഒരു പാലം പോലെയാണ് ഇവരുടെ അമ്മ നിന്നിട്ടുണ്ടായിരുന്നത്. മിക്കവാറും ഫാമിലിയിലേക്ക് അച്ഛനെ എല്ലാവരും ഒരു പേടി സ്വപ്നമായിട്ടൊക്കെയാണ് കാണുന്നത്. കുറച്ച് പേടിയായിരിക്കും അച്ഛനോട് സംസാരിക്കാനായിട്ട്. ഈ ഒരു പുസ്തകത്തിലും ആദ്യ കുറെ കാലം, അർജുന്റെ ഒരു കൗമാരകാലം കടക്കുന്നത് വരെ അർജുൻ അച്ഛനെ പേടിച്ച്, അച്ഛനോട് സംസാരിക്കാതെ വളരെ പേടിയോടെ ഇരിക്കുന്ന ഒരാളായിട്ടാണ് അർജുനെ കാണിക്കുന്നത്. പിന്നീട് അമ്മയുടെ മരണശേഷമാണ് അച്ഛനും മകനും കൂടുതൽ അടുക്കുന്നത്. അപ്പൊ അർജുന് ഒരു പ്രണയ തകർച്ചയിൽ ഇരിക്കുകയാണ്, വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പോ അവന്റെ അടുത്തേക്ക് അവന്റെ അച്ഛൻ വരികയും എന്താണ് മകനെ നിനക്ക് പറ്റിയതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പൊ അവന് ആദ്യം ഒക്കെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ ഒരു മടിയായിരുന്നു. കാരണം അച്ഛനുമായിട്ട് വളരെ ഒരു അകൽച്ചയിലായിരുന്നു ഇവൻ. പക്ഷെ പിന്നീട് അദ്ദേഹം കൂടുതൽ കൂടുതൽ സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ പണ്ടത്തെ ഒരു പ്രണയകഥ പറയുന്നു. അദ്ദേഹത്തിന്റെ കൗമാരകാലത്തുണ്ടായിരുന്ന നാട്ടിലെ ജാതി കോലാഹലങ്ങളെ കുറിച്ച് പറയുന്നു. അത് കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരു പ്രണയത്തെ കുറിച്ച് പറയുന്നു. അതൊക്കെ കേട്ട് കേട്ട് പിന്നെ ഈ അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഐസ് ബ്രേക്ക്, അല്ലെങ്കിൽ മഞ്ഞുരുകുന്നു എന്നാണ് നമുക്ക് പറയാം, ആ ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. പിന്നെ അവർ വളരെ സുഹൃത്തുക്കളെ പോലെ സംസാരിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകുമ്പോൾ അർജുൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി പെണ്ണ് കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ അമ്മ നേരത്തെ തന്നെ ഒരു കുട്ടിയെ ഇഷ്ടമാണ്, ആ കുട്ടിയായിട്ടുള്ള കല്യാണം, മകന് ആ കുട്ടിയായിട്ടുള്ള കല്യാണം നടക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിയെ കല്യാണം ആലോചിക്കാനായി പോകുന്ന സമയത്ത്, പെണ്ണ് കാണുന്ന സമയത്ത് അവിടേക്ക് ഒരാൾ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്നു. അപ്പോ ആ ആൾ ആരാണ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ട്വിസ്റ്റ്. ആ കഥ
നമുക്ക് അടുത്ത പുസ്തകത്തിൽ മാത്രമേ അറിയാൻ പറ്റൂ, വിമൻസ് ഡേ എന്ന് പറയുന്ന പുസ്തകത്തില്. ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും പ്രണയകഥ, അച്ഛനും മകനുമായിട്ടുള്ള അകൽച്ച, പെട്ടെന്ന് ഒരു ദിവസം അമ്മ അപ്രതീക്ഷയായാൽ, മരണപ്പെട്ടു പോയാൽ ആ കുടുംബത്തിന് എന്തൊക്കെ സംഭവിക്കും, അങ്ങനെയുള്ള കുറച്ച് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി ചിന്തയുടെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നും ഈ പുസ്തകം പറയുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സിമ്പിൾ ലാംഗ്വേജ് തന്നെയാണ്. ഇതിൽ കുറെ നമുക്ക് വായിച്ചു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന കുറെ കോട്സ് ഒക്കെ ഇതിനകത്തുണ്ട്. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ വായിക്കാം. ആദ്യ പ്രണയം അതിൽ തോൽക്കണം, ജയിച്ചാൽ ജീവിതം ആ പ്രണയത്തിൽ തീരും. ആ പ്രണയം നേടാൻ വേണ്ടി മാത്രം ജനിച്ച് ജീവിച്ച് മറ്റൊന്നും നേടാനാകാതെ മരിക്കേണ്ടി വരും. ഇതുപോലെ പല കോഡ്സും നമ്മൾ വായിച്ചു പോകുന്ന സമയത്ത് അറിയാതെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന തരത്തിലുള്ളതാണ്. ഈ പുസ്തകത്തിന്റെ പേര് ബെസോ ഓർമ്മിക്കുവാൻ ഒരു പ്രണയം എന്നാണ്. ബെസോ എന്ന വാക്കിനർത്ഥം ചുംബനം എന്നാണ്. അതൊരു ഫ്രഞ്ച് വേർഡാണ്. അപ്പോ ഒരു ഭാഗത്ത്, കഥയുടെ ഒരു ഭാഗത്ത് വിനോദ തന്നെ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വാക്കിന്റെ അർത്ഥം. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആ വാക്ക് ഇഷ്ടമായിരുന്നു, കാരണം നിന്റെ അമ്മയ്ക്ക് ഫ്രഞ്ച് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ നഷ്ടപ്രണയത്തെ കുറിച്ച് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതില് കഥാപാത്രം, പ്രധാനമായി വരുന്ന കഥാപാത്രത്തിന്റെ പേര് ലീല എന്നാണ്. അപ്പോ ഈ ലീലയുടെ കഥയൊക്കെ അർജുന്റെ അമ്മയ്ക്ക്, വിനോദിന്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ കഥയിൽ ഒരിടത്ത് പോലും വിനോദിന്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ലീലയുടെ പേര് പറഞ്ഞ് ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. അപ്പോ അതിൽ നിന്ന് ദാമ്പത്യ ജീവിതത്തിൽ വേണ്ട പരസ്പര മനസ്സിലാക്കൽ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് കൂടി എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഒരു പുസ്തകമാണ്. വളരെ ലളിതമായിട്ടുള്ള, സാധാരണമായിട്ടുള്ള ഒരു ഭാഷയാണ് ഈ പുസ്തകത്തിലുള്ളത്. ഉറപ്പായിട്ടും പുസ്തകം വായിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും. ഒരു സിനിമ സ്റ്റൈലില്, സിനിമ കാണുന്നത് പോലെ നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന, വളരെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. അപ്പോ എന്തായാലും പ്രണയ പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഈ പുസ്തകം. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ദിവസം മറ്റൊരു പുസ്തകമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി.